Allahu 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 Allah Allahu 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 Nahmaduhu wa nusalli ala rasulihil karim amma ba'd യുഎസ് തെരഞ്ഞെടുപ്പ് ചർച്ചയ്ക്കിടെ ട്രംപിനോട് ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ജോ ബിഡൻ ചോദിച്ചു, നിങ്ങൾ എപ്പോഴെങ്കിലും വ്യക്തിഗത ആദായ നികുതി വിവരങ്ങൾ പുറത്തുവിടുമോ? ട്രംപിന്റെ മറുപടി പുറകെ കാണാം എന്നായിരുന്നു. ട്രംപ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇൻഷാ അല്ലാ എന്ന് ജോ ബിഡൻ പറഞ്ഞു. പുറകെ ചെയ്യുമെന്ന് പറയുമ്പോൾ ഇൻഷാ അല്ലാ എന്ന് കൂടെ പറയണം എന്നായിരുന്നു അതിന്റെ സാരം. ജോ ബിഡന്റെ ഇൻഷാ അല്ലാ എന്ന വാക്ക് അമേരിക്കയിൽ ഇസ്ലാമിന്റെ അത്ഭുതമായി ലോകം നോക്കിക്കാണുന്നു. ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഇകഴ്ത്തിക്കെട്ടാൻ എപ്പോഴും ശ്രമിച്ച ട്രംപിന് കനത്ത ഷോക്കായിരുന്നു ജോ ബിഡന്റെ ഈ പ്രതികരണം. അമേരിക്കയിലും യൂറോപ്പിലും ഇന്ന് ഇസ്ലാം കുതിച്ചുയരുകയാണ്. ഇസ്ലാം വളർച്ചയിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. തെരുവുകളിലും ഇന്ന് ഇസ്ലാമിന്റെ ധ്വനികൾ മുഴങ്ങിക്കേൾക്കുന്നു. കോവിഡ് കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ ഷിക്കാഗോയിലും മറ്റും റോഡുകളിൽ ഫ്ലക്സുകളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇൻഷാ അല്ലാ എന്നത് ഒരു സത്യവിശ്വാസിയുടെ നാവിൽ നിന്ന് എപ്പോഴും നിർഗളിക്കേണ്ട വചനമാണ്. എന്ത് കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ചെയ്യാമെന്ന് പറയുമ്പോൾ ഇൻഷാ അല്ലാ എന്ന് പറയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ ഇല്ലാ അൻ യശാ അല്ലാ. നാളെ ഒരു കാര്യം ചെയ്യാമെന്ന് നീ പറയരുത്. ഇല്ലാ അൻ യശാ അല്ലാ, അല്ലാഹു തആല ഉദ്ദേശിച്ചാലല്ലാതെ എന്ന് കൂട്ടിച്ചേർക്കാതെ, ഇൻഷാ അല്ലാ പറയാതെ നാളെ ഒരു കാര്യം ചെയ്യാമെന്ന് നിങ്ങൾ പറയരുത് എന്ന് വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാ, മാഷാ അല്ലാ, ഇൻഷാ അല്ലാ ഒരു സത്യവിശ്വാസി എപ്പോഴും പതിവാക്കേണ്ട വചനങ്ങളാണ്. യുഎസിൽ ട്രംപിന്റെ മുന്നിൽ ഇൻഷാ അല്ലാ മുഴക്കിയ ജോ ബിഡനാണ് ഇപ്പോൾ താരം. അല്ലാഹു തആല കാരുണ്യത്തിന്റെ മതമായ ഇസ്ലാമിനെ പറ്റി പഠിക്കാനും പകർത്താനും ലോകത്തിന് പകർന്നുകൊടുക്കാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.